എല്ലാ വീടുകളിലും ശുചിമുറികൾ നിർമ്മിച്ചുകൊണ്ട് സമ്പൂർണ്ണ ഗാർഹിക ശുചിമുറികളുള്ള സംസ്ഥാനത്തെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായി കട്ടപ്പന നഗരസഭ മാറിക്കഴിഞ്ഞു. 2016 June 25 കട്ടപ്പന മുനിസിപ്പാലിറ്റി കേരളത്തിലെ ആദ്യത്തെ ODF മുനിസിപ്പാലിറ്റി ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ പിന്നിലെ 2014 മുതലുള്ള പരിശ്രമങ്ങളാണുള്ളത്. സ്വച്ഛ് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അർഹരായ 854 ഗുണഭോക്താക്കൾക്കാണ് ഗാർഹിക ശൗചാലയങ്ങൾ നിർമ്മിച്ചു നൽകിയത്. ഇന്ത്യയിൽ എമ്പാടും നടപ്പാക്കി വരുന്ന സ്വച്ഛ് ഭാരത് മിഷൻ്റെ ഭാഗമായിട്ടുള്ള ODF പ്രഖ്യാപനം, അതിൻ്റെ ഭാഗമായി തന്നെ അതിന് ചുവടുപിടിച്ചുകൊണ്ട് ആദ്യം തന്നെ കട്ടപ്പന മുനിസിപ്പാലിറ്റി സമ്പൂർണ്ണ ഓപ്പൺ ഡെഫെക്കേഷൻ ഫ്രീ മുനിസിപ്പാലിറ്റിയാക്കി മാറ്റാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. നഗരസഭയിലെ 34 വാർഡുകളും ഓപ്പൺ ഡെഫെക്കേഷൻ ഫ്രീ ആയി ഇതിനോടകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കട്ടപ്പന മുനിസിപ്പാലിറ്റിക്ക് മുൻകൂട്ടി ഈ ലക്ഷ്യം കൈവരിക്കാൻ കഴിഞ്ഞത് സംസ്ഥാന ശുചിത്വ മിഷന്റെയും നഗരസഭാ കൗൺസിലർമാരുടെയും കുടുംബശ്രീ സംവിധാനത്തിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും കൂട്ടായ പ്രയത്ന ഫലമാണ്. കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന സ്വച്ഛ് ഭാരത് പദ്ധതിയും കീഴിൽ 854 വ്യക്തിഗത ശൗചാലയങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കി കട്ടപ്പന നഗരസഭ ഇന്ത്യയിലെ തന്നെ ഈ ലക്ഷ്യം കൈവരിക്കുന്ന പ്രഥമ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായി മാറിയിരിക്കുകയാണ്. വാർഡ് സഭ മുഖേന സാനിറ്ററി ടോയ്ലറ്റ് ഇല്ലാത്ത ഗുണഭോക്താക്കളുടെ വിവരങ്ങളും ബേസ് ലൈൻ സർവേ പ്രകാരം തയ്യാറാക്കിയ ഗുണഭോക്തൃ ലിസ്റ്റും സംയോജിപ്പിച്ചാണ് പദ്ധതിയുടെ അന്തിമ ലക്ഷ്യം കൈവരിച്ചത്. ഇപ്പോൾ ആകെ 854 കുടുംബങ്ങളിൽ ശൗചാലയങ്ങൾ നിർമ്മിച്ചു നൽകിക്കൊണ്ടാണ് ODF നേട്ടം നമ്മൾ കൈവരിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിൽ ഭരണസമിതിയോടൊപ്പം ഉദ്യോഗസ്ഥരുടെ കൂട്ടായ ഒരു പരിശ്രമവും അതോടൊപ്പം ജനകീയമായിട്ടുള്ള ഒരു മുന്നേറ്റവും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ODF സ്റ്റാറ്റസ് നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള ശ്രമങ്ങളാണ്. ഗാർഹിക ശൗചാലയങ്ങൾ നിർമ്മിച്ചു നൽകുന്നതിന് പുറമെ നഗരസഭാ പരിധിയിലെ 48 അംഗൻവാടികളിലും 26 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശൗചാലയങ്ങളുണ്ടെന്നും വിദ്യാർത്ഥികൾ അത് പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നും ഉറപ്പാക്കി. കേരളത്തിലെ ഏറ്റവും അവസാനം രൂപം കൊണ്ട നഗരസഭകളിലൊന്നാണ് കട്ടപ്പന. ഏറെ പിന്നോക്കാവസ്ഥയുള്ള ഇവിടെ നിരവധി സർവേകൾ നടത്തിയതിന്റെ ഫലമായിട്ടാണ് സമ്പൂർണ്ണ ODF പ്രഖ്യാപനം സാധ്യമായത്. പൊതു മാർക്കറ്റിലും ബസ് സ്റ്റാൻഡുകളിലും ശൗചാലയങ്ങൾ ലഭ്യമാക്കുകയും പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തി. തുടർന്നുള്ള വർഷങ്ങളിൽ സ്വതന്ത്ര സർവേകളിലൂടെ ODF സ്റ്റാറ്റസ് നിലനിർത്താനും നഗരസഭ ലക്ഷ്യമിടുന്നുണ്ട്. ആന്റണി മുനിയറ, ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.